കുഞ്ഞിന്റെ ജനന സമയം നിശ്ചയമില്ല. അതുകൊണ്ട് കുഞ്ഞിനെ കിട്ടിയ സമയം വെച്ചിട്ട് ഗ്രഹനില എടുക്കാനും കഴിയില്ല. പിന്നെ ചെയ്യാവുന്നത് ഇതുമാത്രമാണ്, കുഞ്ഞിന്റെ പേര്, ഇപ്പോഴത്തെ അച്ഛന്റെ അമ്മയുടെയും പേര് ഒക്കെ വെച്ച് ഒരു പ്രശ്നം വെക്കുക. അതിൽ തെളിയുന്ന കാര്യങ്ങൾ നോക്കി ഫലം നിർണയിക്കുക. അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും പറയുകയെ നിവൃത്തിയുള്ളൂ. കുഞ്ഞിന് ദീർഘായുസ്സും നല്ല ഭാവിയും ഒക്കെ കാണുന്നുണ്ട്. വ്യാഴത്തിന്റെ അനുഗ്രഹം വേണ്ടുവോളമുള്ളയാളാ. ദൈവാധീനം കൂടെയുണ്ട്. പക്ഷേ എത്ര നാൾ നിങ്ങൾക്കൊപ്പം കുഞ്ഞുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. കുഞ്ഞിന് അവകാശികൾ വേറെ വന്നെന്ന് വരാം, അവർ കുഞ്ഞിനു വേണ്ടി വാദിച്ചെന്നും വരാം. ഒന്നുകൂടി പ്രശ്നം വെക്കൂ തിരുമേനി. അത് പതിവില്ല. ആളുകളുടെ ആഗ്രഹത്തിനനുസരിച്ച് കവടി വീഴുന്നതുവരെ പ്രശ്നം വയ്ക്കുന്നത് വന്നിരിക്കുന്നവരുടെ സമാധാനത്തിനു വേണ്ടി മാത്രമാണ്. അത് ശരിയായ ജ്യോതിഷമല്ല. എനിക്കറിയാൻ രണ്ടാൾക്കും വേദനയായിരുന്നു. എങ്കിലും അതാണ് കാണുന്നത്. എന്നെങ്കിലും കുഞ്ഞിനെ നഷ്ടപ്പെട്ടെന്ന് വരാം. കാലിക പ്രസക്തിയുള്ള അനേക പ്രവചനങ്ങൾ ശരിയായി വന്നൊരു ജ്യോതിഷന് ചെറിയൊരു പിഴവ് സംഭവിച്ചപ്പോ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്ന് പൊരിക്കാൻ ആൾക്കാരൊരുപാടാ. എന്നാൽ ശരിയായ പ്രവചനങ്ങൾ നടത്തുന്നവരെക്കുറിച്ച് അധികം ആരും ഒന്നും പറയാറില്ല. പ്രളയമുണ്ടാകുന്നതിന് മാസങ്ങൾക്ക് മുമ്പേ ശബരിമലയിൽ ഒരു ദേവപ്രശ്നം നടത്തിയിരുന്നു. അതിൽ പമ്പയാറ് കരകവിഞ്ഞൊഴുകുമെന്നും ഗതിമാറി ഒഴുകുമെന്നും ക്ഷോഭിക്കുമെന്നും പമ്പയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നും കൃത്യമായി പറഞ്ഞിരുന്നു. അതൊന്നും ആരും ഇവിടെ ചർച്ച ചെയ്ത് കണ്ടില്ല. ഒരാൾക്കൊരു തെറ്റുപറ്റിയപ്പോഴോ അതൊരാഘോഷമാക്കുകയും ചെയ്തു. കാര്യങ്ങൾ കൃത്യമായി ഗണിക്കുന്ന ജ്യോത്സ്യന് പിഴവ് സംഭവിക്കാനുള്ള സാധ്യത കുറവാ. അതുകൊണ്ട് കരുതിയിരിക്കണം. ആരെങ്കിലും കടന്നു വരാൻ കുഞ്ഞിനെ തേടി. മനസമാധാനം കളയാനാ ഇവിടേക്ക് വന്നതെന്ന് തോന്നുന്നുണ്ടോ? സത്യമല്ലേ പറയാൻ പറ്റുമോളെ? അതാണല്ലോ വേണ്ടത്. ശരി തിരുമേനി, അങ്ങും പ്രാർത്ഥിക്കണം. മോളെ ഞങ്ങൾക്ക് നഷ്ടപ്പെടരുതേന്ന്. ആയിക്കോട്ടെ. തിരുമേനി, എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട്. എന്താ, എങ്ങനെ രണ്ടിന്റെ മൂത്ത് നോക്കും? കണ്ണുകൊണ്ട് തുറിച്ചു നോക്കണം. ഭർത്താക്കന്മാരെ കഴിവ് കെട്ടവരാണെങ്കിൽ ഇങ്ങനെ എല്ലായിടത്തും നാണം കെടേണ്ടി വരും. ഇറങ്ങിങ്ങോട്ട്. നീ പോയി ബെല്ലടിക്ക്. ഇങ്ങോട്ട് വാ മനുഷ്യ. പറഞ്ഞതുപോലെ നിനക്കൂടെ അവകാശപ്പെട്ട വീടല്ലേ, അവിടെ കയറുന്നതിന് ഞാൻ എന്തിനാ നാണിക്കുന്നേ? ചമ്മന്നേ, വാടിയങ്ങോട്ട്. ഒരു പൊടിക്കൊതുങ്ങ അകത്ത് കയറുന്നത് വരെ അത് കഴിഞ്ഞാ പിന്നെ തനിക്ക് ഗുണം കാണില്ല. തുറക്കുന്നില്ലല്ലോ. ഇനി നമ്മള് വരുന്നത് അവനും അവളും അകത്തിരുന്ന് കണ്ടു കാണൂ. മതി, സഹികെട്ട് വാതില് തുറക്കട്ടെടി.
പശക്കേടായല്ലോ. പിന്നാമ്പർ തുറച്ച് നോക്കാം, വാതിൽ തുറന്നു കിടക്കുകയാണെങ്കിൽ അകത്ത് കയറാം. വാ. പറ്റുമെങ്കിൽ മൂത്ത് സങ്കടം വരുത്തണ്ടല്ലോ. സങ്കടമാണല്ലോ. വെല്ലുവിളി നടത്തി പോയിട്ട് അതെവിടെ ഇങ്ങ് എത്തിയല്ലോ. കുറച്ചു ദിവസമെങ്കിലും ശല്യം ഉണ്ടാവില്ല എന്നാ കരുതിയത്. എന്താ വന്നത്? താമസിക്കാൻ പറ്റില്ല. അത് നീയാണോ തീരുമാനിക്കുന്നേ? ചുമ്മാ ഇരുടക്കല്ലേ. അളിയ, അളിച്ചി, സോറി അനിയത്തി, നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ട്. നിങ്ങളാണ് ശരി. അതുകൊണ്ട് ആവേശത്തോടെ പോയ ഞങ്ങൾക്ക് ഒരു ദിവസം പോലും ആ വീട്ടിൽ താമസിക്കാൻ പറ്റാതെ പോയത്. അളിയ, ജോലി പോയി, വീടും വീടെന്താ ഒലിച്ചു പോയ? പോയി ഒലിച്ചല്ല, വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോയി. പിന്നെ അങ്ങോട്ട് പോയിരുന്നില്ലല്ലോ. ചെന്ന് നോക്കിയപ്പോ വീട്ടിനകത്ത് വരെ മണ്ണും ചെളിയും. വാതിൽ തുറക്കാൻ തന്നെ ഒരുപാട് പാടുപെട്ടു. അകത്ത് കിടന്നിരുന്ന ഫർണിച്ചേഴ്സ് എല്ലാം പോയി. അവിടെ പുതിയ താമസക്കാരും വന്നു. പാമ്പ്, പാമ്പേ, അവര് വീട് കയ്യേറി. പിന്നെ തകഴിയിലുള്ള തറവാടിലേക്ക് പോവാന്ന് വെച്ചാ അറിയാലോ, ഓണത്തിന് പോലും അച്ഛനെയും അമ്മയും കാണാൻ ഞങ്ങൾ അവിടെ പോയിട്ടില്ല. ഓണക്കോടി പോയിട്ട് കാലണ പോലും കൊടുത്തിട്ടില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ എങ്ങനെ അവിടെ പോയി താമസിക്കും? ഏതെങ്കിലും വീട് വാടകയ്ക്ക് എടുക്ക്. ഇത് മനുഷ്യന്മാർക്ക് കയറി കിടക്കാനുള്ള സ്ഥലമാ. നീ മിണ്ടല്ലേ? തെറ്റുകൾ മനസ്സിലായി, എല്ലാം ക്ഷമിച്ച് ഒരിക്കൽ കൂടി തല ചായ്ക്കാൻ മുറി തരണം. പ്ലീസ്, യാചിക്കുകയാണ്. സാരമില്ല ഗണേശേട്ടാ, താമസിച്ചോട്ടെ. കണ്ടോടി കണ്ടോടി, നമ്മള് കരുതുന്നവനെയൊന്നുമല്ല, നിന്റെ നാത്തൂൻ സ്നേഹമുള്ളവളാ. വീടിന്റെ താക്കോൽ എന്ത് കളിയ? കീ കീ അനിയത്തിയുടെ കയ്യിലായിരുന്നോ? ഐശ്വര്യമുള്ള കൈയുണ്ട്, ഐശ്വര്യമായിട്ടിങ് തന്നെ. വലുത് കാല് വെച്ച് ഞാൻ കയറിക്കോട്ടെ. ഇങ്ങോട്ട് വാ മനുഷ്യ. അളിയനും ഒളിച്ചും വരുന്നില്ലേ? നീ എന്ത് പരിപാടിയാ ഗായത്രി കാണിച്ചത്? സാരമില്ല ഗണേശേട്ടാ, ഇനി എനിക്ക് പല ദിവസങ്ങളിലും പ്രശ്നമായിരിക്കും. ഇന്ന് തൊട്ട് പല ദിവസങ്ങളിലും പെങ്ങൾക്ക് അടുക്കള കാണാതെ ഒന്നും ഭക്ഷിക്കാൻ കഴിയില്ലെന്നർത്ഥം. വീട്ടിനകത്ത് എന്തായാലും നമുക്കൊരു ജോലിക്കാരി വേണമല്ലോ. ഇവളെന്തിനാ ഗണേശനെ ഓവർടേക്ക് ചെയ്ത് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അങ്ങനെ അവരെ അകത്തേക്ക് വിളിച്ച് കയറ്റിയപ്പോ സ്വന്തം കുഞ്ഞിനെ കുറിച്ചെങ്കിലും ആലോചിക്കണ്ടായിരുന്നോ അഭിയേട്ടാ? ഇതിനൊക്കെ ഞാനല്ലല്ലോ മറുപടി പറയേണ്ടത്. നിന്നെ പോലെ തന്നെ മുത്തിനെ കുറിച്ച് ബോധവതിയാണ് ഗായത്രിയും. എന്നിട്ടും ഇങ്ങനൊരു തീരുമാനം എടുക്കണമെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടാവും. അവള് മനസ്സിൽ എന്തെങ്കിലും ഉറപ്പിച്ചിട്ടുണ്ടാവും. എന്തുറപ്പിക്കാനാ? സുകേഷിന്റെ ജോലി പോയാൽ അവര് വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് അഭിയേട്ടൻ പറഞ്ഞതാണല്ലോ. ആ നേരത്ത് അവരെ വീട്ടിലേക്ക് കയറ്റാതിരിക്കുകയല്ലേ വേണ്ടത്? നിയമം അറിയാവുന്ന നീ ഇങ്ങനെയൊക്കെ സംസാരിച്ചോലെ ബാല. ഞാൻ പറഞ്ഞല്ലോ, ഗംഗയ്ക്ക് കൂടി അവകാശപ്പെട്ട വീടാത്. അവിടെ അവരെ ആട്ടി ഓടിക്കാൻ പറ്റില്ല. സുകേശൻ രണ്ടും കെട്ട അവസ്ഥയിലാ. അവൻ ഇത് കോടതിയിലേക്ക് വലിച്ചഴക്കണമെങ്കിൽ അതും ചെയ്യും. അങ്ങനെ ഒരുത്തനാ, അവസാനം വിധി അവർക്ക് അനുകൂലമാകുകയും ചെയ്യും. ഇത്തിരി സമാധാനം കിട്ടിയതാ, അത് പോയി. ഇനി വീണ്ടും കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള ആദ്യമായിരിക്കും. അതിലും ടെൻഷൻ ആയിരിക്കുമല്ലോ എനിക്കും. നിന്റെ പിരിമുറുക്കം എന്നെയും ബാധിക്കുമല്ലോ. അഭിയേട്ടാ,
എത്ര പേരാ പറഞ്ഞത് മുത്തെന്നെ പോലെയാണ് അഭിയടിനെ പോലെയാണെന്നൊക്കെ. പക്ഷേ അത് മറ്റുള്ളവരുടെ വെറും തോന്നൽ മാത്രമാണ്, സത്യം അതല്ല. മുത്ത് ഇടയഭവനത്തിലെ കുട്ടിയാണ്. നമ്മുടെ കുഞ്ഞ് മരണപ്പെട്ടു എന്നുള്ളതിന് എന്തെങ്കിലും തെളിവുണ്ടോ? ജീവിച്ചിരിക്കുന്നു എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ? പിന്നെ മുത്തിനെ കാണാതായി നമ്മുടെ മകളായി സങ്കല്പിക്കുന്നത് ഒരു സുഖമാണെങ്കിൽ ആയിക്കോ, പക്ഷെ അത് സ്ഥാപിക്കാൻ ശ്രമിക്കരുത്. ഞാൻ നോക്കിക്കോളായിരുന്നു മോളെ, അല്ലെങ്കിൽ അവർക്ക് വീട് മാറായിരുന്നു. അവള് നിന്റെ അനിയത്തിയാ, എന്നാൽ മറ്റൊരു കുടുംബമാണ്. ആ ബോധം നിനക്ക് വേണം. നമ്മുടെ ആവശ്യങ്ങൾ അവർക്ക് മേലെ അടിച്ചേൽപ്പിക്കുകയല്ല, അവരുടെ താല്പര്യം കൂടി നോക്കിയിട്ട് അഭിപ്രായം പറയുക വേണ്ടത്. ഇവിടെ ഇരുന്ന് പുസ്തകം വായിക്കുവാണോ? ഒന്നും ഉണ്ടാക്കിയില്ലേ? വിശക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കഴിച്ചു. ഇനിയിപ്പോ മാസത്തിലെ ഷഷ്ടി വ്രതവും ഏകാദശി വ്രതവും പ്രദോഷവും ഒക്കെ ഉണ്ടാവും. ആ ദിവസങ്ങളിലൊക്കെ ഞാൻ അടുക്കളയിൽ കയറില്ല. അതുകൊണ്ട് ഈ വീട്ടിലുള്ള ആരും ഒന്നും കഴിക്കണ്ടെന്നാണോ? എന്നൊന്നും എനിക്ക് വാശിയില്ല. അവനവന് വേണ്ടത് അവനവൻ വെച്ച് കഴിച്ചോണം, അല്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ടി വരും. എന്നാലും എന്നെ കൊണ്ട് ജോലി ചെയ്യിക്കാന്ന് നീ കരുതണ്ടടി. തിരികെ വന്നപ്പോ നീ വീട്ടിലേക്ക് കയറ്റിയത് ഇതിനായിരുന്നല്ലേ സാവകാശം. എന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിച്ചിട്ട് എന്നെ ഇവിടുത്തെ അടുക്കളക്കാരിയാക്കാൻ വേണ്ടി. വിലാസിന് ചേച്ചി എവിടെയടി? ചേച്ചി കുറച്ചു ദിവസം കാണില്ല. നീ മനഃപൂർവ്വം പറഞ്ഞു വിട്ടതല്ലേ? അങ്ങനെയെങ്കി അങ്ങനെ തന്നെ. മറ്റു ജോലിയൊന്നും ഇല്ലാതെ വീട്ടിൽ ഇരിക്കുമ്പോ വീട്ടു ജോലിക്കാരിയുടെ ആവശ്യമില്ല. നീയൊക്കെ എന്തിനാടി വ്രതം പിടിക്കുന്നത്? ചില വിഷവിത്തുക്കള് വീട്ടിൽ നിന്ന് പോവാൻ. അങ്ങനെ ഒരെണ്ണം വീട്ടിനകത്ത് കയറിയതിന് ശേഷം ഇവിടെ ഉള്ളവർക്ക് സ്വസ്ഥത കിട്ടിയിട്ടില്ല. തലയെടുപ്പോടെ നിന്നിരുന്ന് വീടിന്റെ ഐശ്വര്യമായിരുന്ന അമ്മയും കിടപ്പിലായി. അത് അമ്മയുടെ കയ്യിലിരിപ്പുണ്ടാണെന്ന് അമ്മയ്ക്ക് നല്ല നിശ്ചയമുണ്ട്. അതുപോലെ മോളും പലതും മനസ്സിലാക്കിയ നന്നായിരുന്നു. എന്റെ മനസ്സ് നല്ലതാടി, അതുകൊണ്ട് ഞാൻ കിടപ്പിലാകത്തില്ല എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നതാ അമ്മയും. ഇപ്പൊ ഭർത്താവിന്റെ ജോലി പോയല്ലോ, അങ്ങേർക്ക് പ്രത്യേകിച്ച് വരുമാനം ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അടുക്കളപ്പണി പരിശീലിക്കുന്നത് നല്ലതാ. ഇവിടുന്ന് പോയാലും ജീവിക്കാലോ. നോക്കി നിക്കാതെ അടുക്കള കയറ്. അങ്ങനെ നീ എന്നെ അടുക്കള കയറ്റാന്ന് കരുതണ്ട. അവൾക്ക് ഷഷ്ടി വ്രതം, ഏകാദശി വ്രതം, പ്രദോഷ വ്രതം, അങ്ങനെ മാസത്തിലെ വ്രതങ്ങൾ ഒരുപാടാണെന്ന്. അതുകൊണ്ട് അവൾ അടുക്കള കയറില്ല. നമ്മുടെ ആഹാരം മുട്ടിക്കാൻ അവൾ കണ്ടെത്തിയ അടവായത് അവിടെ നമ്മൾ തോറ്റു കൊടുക്കരുത്. പട്ടിണി കിടക്കണോ? യോ, ഒരു നേരം പോലും എനിക്കിപ്പോ ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ നീ അടുക്കള കയറണം. അവള് പാചകമല്ലേ നിർത്തിയോളൂ, അല്ലാതെ ഭക്ഷണം ഉണ്ടാക്കരുതെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് പാചകം വശമില്ലെന്ന് പല തവണ ഞാൻ തെളിയിച്ചിട്ടുള്ളതാ. ആഹാ, പാചകം വശമില്ലെന്ന് തെളിയിക്കാൻ നടക്കുന്ന ഒരു ഭാര്യ കൊള്ള. സംസാരിച്ചു നിൽക്കാതെ പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വാ സുഖേട്ടാ. എടീ, മുമ്പൊക്കെ നീ ഇങ്ങനെ പറയുമ്പോ ഞാൻ ഉടനെ റെഡിയായിട്ട് ഇറങ്ങുമായിരുന്നു. എന്നാൽ ഇനി അത് പറ്റത്തില്ല. ജോലി പോയി, ശമ്പളമില്ലാത്ത ഭർത്താവിനെ ഹോട്ടൽ ഫുഡ് വഴങ്ങത്തില്ല. അയാള് വീട്ടിലെ ഫുഡ് ശീലിക്കണം, അയാളുടെ ഭാര്യയും. നിങ്ങൾ ഏത് ഗ്രഹപ്പിഴ സമയത്താണോ എന്തോ വിവാഹം കഴിക്കാൻ തോന്നിയത്? ഹലോ, ഒന്ന് നിന്നേ, നില്ല നില്ല. കൊല്ലം ഫാത്തിമ കോളേജിൽ പഠിക്കുമ്പോ നീയാ എന്നെ കറക്കി വീഴ്ത്തിയത്.
പ്രേമത്തിന് തുടക്കം ഇട്ടത് ഞാനാ? ഓ, അതുകൊണ്ട് നിങ്ങളെ പോലെ ഒരു കോന്തനെ കെട്ടേണ്ടി വന്നു. അല്ലെങ്കിൽ എന്റെ ആസ്തി വെച്ചിട്ട് എനിക്ക് കോടീശ്വരന്മാരെ ആരെങ്കിലും കിട്ടേണ്ടായിരുന്നു. എന്റെ ജോലി പോകുന്നു എന്നറിഞ്ഞിട്ടും ഞാൻ ജയിലിലേക്ക് പോവാണെന്ന് അറിഞ്ഞിട്ടും കനിയാത്ത ഭാര്യ നീ. അങ്ങനെയുള്ള നിനക്ക് ഒരു സിമ്പതിയുടെ ആവശ്യമില്ല. പാചകം ചെയ്താൽ എന്തെങ്കിലും കഴിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ പട്ടിണി അടക്കോ. ഞാൻ ഏതെങ്കിലും കൂട്ടുകാരന്റെ വീട്ടിൽ പോയി ആഹാരം കഴിക്കും. വിശപ്പിനോട് മത്സരിക്കാൻ ഞാൻ ഏതായാലും ഇല്ല. ചത്ത മതിയായിരുന്നു. ആണോ? പട്ടിണി കിടന്നാ മതി, ചത്തോളൂ. ദേ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ. ദേ ഞാൻ ഉണ്ടാക്കി വെക്കും. ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെക്കുന്നത് കഴിച്ചില്ലെങ്കിലേ കൊന്നു കളയും ഞാൻ. ഭഗവാനെ, പരീക്ഷണം തുടങ്ങി. വളർത്തു ദോഷം അല്ലാതെ എന്ത് പറയാൻ. എവിടെ തുടങ്ങണോ എന്തോ. ഇതിന്റെയൊക്കെ പേരറിയാലോ? ഇത് തക്കാളി, ഇത് ഉരുളക്കിഴങ്ങ്. നിനക്ക് വട്ടില്ലെന്ന് തെളിയിക്കണോ? ഞാൻ അടുക്കളയിൽ കേറിട്ടില്ലാത്ത പോലെ അവളുടെ സംസാരം. കൂട്ടത്തിൽ കിടന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴാ പ്രശ്നം. ഒറ്റയ്ക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. ആയിക്കോ, നല്ല നല്ല കറികൾ ഉണ്ടാക്കിയിട്ട് ഭർത്താവിനെ സേവിക്ക്. കൂട്ടത്തിൽ കിടന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴാ പ്രശ്നം. ഒറ്റയ്ക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. ആയിക്കോ, നല്ല നല്ല കറികൾ ഉണ്ടാക്കിയിട്ട് ഭർത്താവിനെ സേവിക്ക്. ആങ്ങളെപ്പോഴും അടഞ്ഞു നിൽക്കുക. നിങ്ങൾ എന്തിനകത്ത് കേറ്റിയെന്ന് ചോദിച്ച്. ഞാൻ മാന്യായതുകൊണ്ടാ സഹിക്കാൻ പറ്റാതെ വന്നപ്പോ ഇറങ്ങിപ്പോയത്. അല്ലാതെ എനിക്കിവിടെ അവകാശപ്പെട്ട വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട കാര്യം എന്താ? തളർന്നു കിടക്കുന്ന അമ്മയുടെ വായിൽ തുണി തിരികിയിട്ട് ഭർത്താവ് സ്വർണം മോഷ്ടിക്കാൻ തുടങ്ങിയെന്നൊരു കംപ്ലൈന്റ് പോയാ മതി. ക്രിമിനലായ ഭർത്താവിനെയും അതിലും മോശം സ്വഭാവക്കാരിയായ ഭാര്യയും ഇവിടെ നിറക്കാൻ. പിന്നെ അഭയട്ടിനെ പോലുള്ളവരുടെ പിന്തുണ ഉള്ളതുകൊണ്ട് കൂടുതൽ മസിൽ പിടിക്കാനും പറ്റില്ല. അതുകൊണ്ട് എനിക്കും കൂടി അവകാശപ്പെട്ട വീട്, എനിക്കും കൂടി അവകാശപ്പെട്ട വീടെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയണ്ട. പറയൂടി, ഞാൻ അങ്ങനെ തന്നെ പറയും. ഭർത്താവ് ക്രിമിനൽ ആണെന്ന് കരുതി ഭാര്യയ്ക്ക് സ്വന്തം വീട്ടിലുള്ള അവകാശം നഷ്ടപ്പെടൂ എന്ന് ഏത് കോടതിയാ പറഞ്ഞിരിക്കുന്നത്? പിന്നെ ഒന്ന് താഴ്ന്നു തന്നു എന്ന് കരുതി തലേ കയറിയിരുന്ന് നിരങ്ങണ്ട. മര്യാദക്ക് ജോലി ചെയ്യ പെണ്ണുമ്പിള്ളേ, കൂടുതൽ നിയമം പഠിപ്പിക്കില്ലേ? വിവാഹത്തിന് തരാനുള്ളതൊക്കെ തന്നു, അത് ഭർത്താവിനൊരു ആവശ്യം വന്നപ്പോ പോലും കൊടുത്തില്ല. എന്നിട്ട് ഇനിയും അവകാശം പറഞ്ഞോണ്ട് ഇവിടെ തങ്ങുക. കയറി വന്നവൾ അതേപ്പറ്റി പറയണ്ട. പറയുന്നില്ലേ? ആ എന്നാ പിന്നെ പാചകം നടക്കട്ടെ, നടക്കട്ടെ. ഈ കറിക്കത്തി വെച്ചവള് വെട്ടി അറിയാൻ എനിക്ക് തോന്നുന്നത്. അപ്പൊ ഫുഡ് ഉണ്ടാക്കാനൊക്കെ അറിയാം. ഉണ്ടാക്കിയതൊക്കെ കഴിച്ചു നോക്കിയോടി. കൊള്ളാൻ നോക്കിട്ടാണോ കൊണ്ടു തരുന്നേ? അങ്ങോട്ട് നോക്കണം. എന്താ സുഖേട്ടാ?
എന്താ സുഖേട്ടാ? മീൻകറി മാസല്ലേ സുഖേട്ടൻ? അതൊന്നും ഇഷ്ടമല്ലല്ലോ സുഖേട്ടന്. മീൻകറി തന്നെ വേണമല്ലോ. മീൻകറി മാത്രമേ ഉള്ളൂ, അത് ചോറിലോട്ട് ഒഴിച്ചങ്ങ് കഴിക്കാം. നീ കഴിക്കുന്നില്ലേ? ഇല്ല, നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങളുടെ പ്ലേറ്റിൽ നിന്ന് ഞാൻ കഴിച്ചോളാം. പിന്നെ രണ്ട് പാത്രം എനിക്ക് കഴുകണ്ടല്ലോ. കഴിക്ക്. കഴിക്ക് സുഖേട്ടാ. നീ എന്തിനാ കഴിക്കാൻ പറയുന്നേ? അങ്ങേര് കഴിച്ചോളൂ. നല്ല ടേസ്റ്റ്. എരിവ് കുറച്ചുകൂടെ കുറച്ചാ അടിപൊളിയായിരിക്കും. വൈകുന്നൊരു സുഖമില്ല, അതുകൊണ്ട് അധികം വേണ്ട, കുറച്ച് കഴിക്കാം. പൊരിച്ച മീനുണ്ട്, നല്ല കുരുമുളക് ചേർത്ത് വറുത്തത്. ഭഗവാനെ, കുരുമുളകിൽ മുക്കിയതായിരിക്കും. സൂക്ഷിച്ചു നോക്കണ്ട, ഞങ്ങൾ തന്നെയാ നിന്റെ അച്ഛനോ അമ്മയും. ഭയന്നാ അവര് വരുന്നത്, അതും എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം. ഇനിയും കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്തോ. അപ്രതീക്ഷിതമായ ഈ വരവിന്റെ പിന്നിൽ എന്തോ ദുരുദ്ദേശം ഉണ്ടടി ഭാര്യേ.